ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. രണ്ട് നല്ല സ്റ്റോക്കുകളുടെ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും ആ സ്റ്റോക്കുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ കണ്ടില്ലേ, ഒരു റെഡ് ക്യാൻഡിലാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വലിയ മൂവ്മെന്റ് ഒന്നുമില്ല. അവിടെ നിൽക്കുകയാണ് 19500, ഒരു ക്രൂഷ്യൽ ലെവലാണ് കേട്ടോ. 19500 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. നല്ല കോൾ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഉടനെ തന്നെ അത് സംഭവിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ല മാർക്കറ്റിൽ. അതുപോലെ തന്നെ കുറേ നാളായിട്ടൊരു റേഞ്ച് ബൗണ്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവല് മാർക്കറ്റ് പൊട്ടി താഴേക്ക് വരണം. എന്നാൽ പിന്നെ ഒരു ബിയറിഷ് ട്രെൻഡ് ഏകദേശം നമുക്ക് ഇപ്പോൾ ടെക്നിക്കലി ബിയറിഷ് അല്ല. അപ്പോൾ ബിയറിഷ് സ്റ്റാർട്ടായി എന്ന് പറയണമെങ്കിൽ ഈ ഒരു സ്ഥലം, അതായത് അത് 19300 ആണ്. 19300 പൊട്ടി താഴേക്ക് ക്ലോസ് ചെയ്താൽ ഒരു ബിയറിഷിൻ്റെ ഒരു ഫസ്റ്റ് സൈനായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഇപ്പോൾ ഡെയിലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇത് പൊട്ടി താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അത് ഫില്ലെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന, നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്ത ഈ പറയുന്ന 18900 എന്ന് പറയുന്ന ഈ ലെവലിലേക്ക് ഇവിടെ ഒന്ന് വന്നിട്ട് തിരിച്ചു പോകുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും മാർക്കറ്റ് അങ്ങനെ നിൽക്കുകയാണ്. ജഗതി പറയുന്ന പോലെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്നെങ്കിൽ മുകളിലേക്ക് പോടാം അല്ലെങ്കിൽ താഴേക്ക് പോടാം, ഒരു തീരുമാനം ആവട്ടെ. എന്തായാലും ഇങ്ങനത്തെ ചാർട്ടല്ലാത്ത ബുള്ളിഷുള്ള രണ്ട് സ്റ്റോക്കുകൾ, അതായത് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് ഞാൻ രാവിലെ തന്നെ ഗ്രൂപ്പിൽ കൊടുത്തായിരുന്നു. 9:48 ഈ ചാർട്ട് കൊടുത്താണ്. ഇവിടെ പേര് കാണാം, മാർസൻസ്. മാർസൻസ് ഫാർമയാണ്. ആ സമയത്ത് 97.70 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ സ്റ്റഡി പർപ്പസിന് കൊടുത്തതാണ്. കാരണം അതൊരു ബ്രേക്ക്ഔട്ടും കൂടിയായിരുന്നു കേട്ടോ. ഇന്നൊരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളും നടന്നായിരുന്നു. ഇന്നലെ ഗ്രീൻ ക്യാൻഡിലായിരുന്നു, ഇന്നലത്തെ ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. മൊത്തത്തിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് നടന്നു. കുറച്ച് നാൾ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആ ഒരു സ്റ്റോക്കിൽ കണ്ടു. എന്തായാലും നമുക്ക് മാർസൻസ് ഫാർമയുടെ ചാർട്ട് ഇതാണ്, ഇന്നത്തെ ചാർട്ട്. ഇന്നത് 103 വരെ പോയി കേട്ടോ. നമ്മൾ 97.70 പറഞ്ഞത്, 97.70 എന്ന് 103 വരെ പോയി. ഇൻട്രാഡേക്കാർക്കും മെച്ചമായിരുന്നു. എന്നാലും നമുക്കത് പറയാനൊന്നും പറ്റില്ല അങ്ങനെ പോകുമോ എന്നുള്ളത്. 5 മിനിറ്റ് ചാർട്ട് നോക്കിയാലും നമ്മൾ കൊടുത്ത ലെവല് 97.70 ഇവിടെയാണ് കൊടുത്തത്. ഏകദേശം ഈ ഒരു ലെവലാണ് കൊടുത്ത് പറന്നു, നല്ല രീതിയിൽ കയറിപ്പോയി. ഇനി നമുക്ക് 1 ഇയർ ചാർട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 1 ഇയർ ഡെയിലി ചാർട്ട് നോക്കാം. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ചാർട്ടാണ്. നമുക്കിനി ഓൾ ഡേറ്റയും കൂടി ഒന്ന് നോക്കാം. ഓൾ ഡേറ്റ ചാർട്ടിൽ വലിയ കറക്ഷൻസ് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊക്കെ കണ്ടല്ലോ, വലിയ കറക്ഷൻസും കാര്യങ്ങളും വരുന്ന ഒരു സ്റ്റോക്കാണിത്. ചില സമയങ്ങളിൽ ഭയങ്കര പെർഫോമൻസ് ആണ്. അതായത് ഇവിടെ നോക്കിക്കുകയും 2 രൂപയെന്നൊക്കെയാണ് ആ സ്റ്റോക്ക് 110 രൂപയിലേക്കൊക്കെ പോയത്. എന്ത് സംഭവമാണെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന അതാണ്. കുറച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് 2 രൂപയെന്ന് 110 രൂപയിലേക്ക്. അത് പണ്ടാണ് അത് പോയിരിക്കുക. 2012-13 കാലഘട്ടങ്ങളിൽ പോയിട്ട് 14-15, അതായത് 1-2 വർഷം കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇച്ചിരി റിട്ടേണും കാര്യങ്ങളും കൂടുതൽ വേണമെങ്കിൽ ഇതേപോലത്തെ സ്റ്റോക്കിൽ കയറുന്നതാണ് നല്ലത്. ഇനി അഥവാ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ ലോസും ബുക്ക് ചെയ്തങ്ങ് മാറുക, അത്രയേ ഉള്ളൂ. പിന്നെ റിസ്ക് ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലോ. ഇവിടെയും ഒരു മന്ത്ലി ബ്രേക്ക് ഔട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. മന്ത്ലി ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവല് 98, അതായത് 97.50. നമ്മളിന്ന് കൊടുത്ത ദിവസം തന്നെയാണല്ലോ, ഇന്ന് കൊടുത്ത തന്നെയാണ്. കാരണം ഈ ഒരു ലെവലിൽ അത് മന്ത്ലി ബ്രേക്ക് ഔട്ട് കൂടി നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മാക്സിമം പോകാവുന്ന ലെവലെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളല്ലോ. നമ്മൾ നോക്കും 113 ആ ലെവലാണ് ഇത് മുകളിലേക്ക് പോയാൽ പോകാവുന്നത്. എന്നാൽ അത് അങ്ങനെ ആകാൻ സാധ്യത കുറവാണ്. കാരണം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു നോക്കുക. ഇത് അതിൻ്റെ ഒരു എവർ ഹൈ ആയിരുന്നു. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് അത് പിന്നീട് സപ്പോർട്ടായി, പക്ഷേ അത് വലിയ വർക്കൊന്നും ചെയ്തില്ല, അങ്ങനെ താഴേക്ക് പോയി. ആ പോക്ക് പോയത് നോക്കി എത്ര ശതമാനമാണ്. ഏകദേശം 35 ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് അതിൻ്റെ 70 പിന്നീട് 100, അതാണ്ട് 3 ഇരട്ടി 300% ആ സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇന്ന് നടത്തി കഴിഞ്ഞു. ഇനി ഈ ഒരു സംഭവം കൂടി നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10-200 രൂപ ലെവലിൽ നമുക്ക് ആ സ്റ്റോക്ക് പ്രതീക്ഷിക്കാം. 200 ചിലപ്പോൾ 300 പോയാലും അത്ഭുതമില്ല. പക്ഷേ അതൊക്കെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ വരുന്ന ഒരു ഇത് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളല്ലോ. കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാമെന്നുള്ള ഒരിത് മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ നല്ല രീതിയിലാണല്ലോ കയറിപ്പോയത്. പക്ഷേ ഇന്ന് കയറിപ്പോകാൻ കാരണം എന്താണ്? ആ ഒരു മന്ത്ലി റെസിസ്റ്റൻസ് ആ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതിനുള്ള എന്തോ പൊട്ടൻഷ്യൽ സംതിങ് അത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് താ ഒരു 90 ലെവലാണ് കേട്ടോ. ഇപ്പോൾ 101.70 ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 90 ലെവല് അതല്ല എങ്കിൽ കുറച്ചും കൂടി ഒന്ന് താത്തി വെച്ചാൽ 88.50, എന്തായാലും ഇത്ര ആയില്ലേ, 88.50
ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. പിന്നെ മുകളിലേക്ക് കയറി പോയാൽ ട്രയൽ ചെയ്യാം. ഇതിലെന്തോ കുക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുകളിലേക്ക് കയറി പോകാനും നല്ല രീതിയിൽ ചിലപ്പോൾ കയറി പോകാനും സാധ്യതയുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി അടുത്ത ദിവസങ്ങളിൽ മുകളിലേക്ക് കയറി പോയാൽ അതനുസരിച്ച് സ്റ്റോപ്പ് ലോസ് മുകളിലേക്ക് കൊണ്ടുപോയാൽ മതിയാവും. പിന്നെ ഒരു റിസ്ക് ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് ഇതാണ്. അതേപോലെ നമുക്ക് രാവിലെ ഇതേപോലെ എന്തെങ്കിലും സ്റ്റോക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, രാവിലെ ഇടയ്ക്കോ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്തിരുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അത് മുകളിലേക്ക് പോകുന്നു. രാവിലെ നമ്മൾ കാണുന്നതാണെങ്കിലും വീഡിയോ വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോക്ക് കിട്ടിയാൽ അത് നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ചെയ്യാമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാം കേട്ടോ. എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ടും ടി സി എസിൻ്റെ റിസൾട്ടും പോസിറ്റീവ് ആയിരുന്നു, പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ വലിയൊരു സംഭവമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകൾ താഴേക്ക് പോവുകയാണ് ചെയ്തത്. നമ്മുടെ ഐ ടി സെക്ടർ ഇനിയും ഇതുപോലെ തന്നെ കുറേ നാൾ കിടക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയുമില്ല. മറ്റ് നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ ഞാൻ ഇന്ന് കുറേ റിസൾട്ടുകൾ നോക്കി, എനിക്ക് ഒരു സുഖമായിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ റിസൾട്ടുകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതുകൂടി ട്രാക്ക് ചെയ്യണം. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ട് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് സൂപ്പർ കമ്പനികൾ കിട്ടി, നല്ല രീതിയിൽ കയറിപ്പോയി, അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം രണ്ടാമത്തെ കമ്പനി എൻ എൽ സി ഇന്ത്യ ആണ് കേട്ടോ. ഇതും ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ്, എൻ എൽ സി ഇന്ത്യ. ഇവിടെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് 115.60 ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ല. ഒരു 105. അപ്പോൾ ഇവിടെ 105.50 നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. വലിയൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയാനില്ല. അല്ല, 106 വേണ്ട, 105.50 സ്റ്റോപ്പ് ലോസ് ഇട്ടു. 115 ട്രേഡ് ചെയ്യുന്നു. ഒരു ബെസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സപ്പോർട്ട് ആയ 112 കേട്ടോ. 112 കിട്ടിയാൽ അടിപൊളിയാണ്. നമുക്കൊരു ബെസ്റ്റ് ബൈ ആയിട്ട് കൂട്ടാം. ഇനി നമുക്ക് ഈ സ്റ്റോക്കിനെ മന്ത്ലി ചാർട്ട് ഒന്ന് നോക്കണം. ഈ സ്റ്റോക്ക് നോക്കിക്കേ, ഇത് ഇതിൻ്റെ എവർ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് എവർ ഹൈ എന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ. 122.90 ഒരു വര വരയ്ക്കാം. 122.90 ഓക്കെ. ഈ സ്റ്റോക്ക് ഇതിൻ്റെ എവർ ഹൈൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കുറേ നാളായിട്ട് ഈ ഒരു ജേർണി, ഇത് മന്ത്ലി ചാർട്ടാണ്, ഈ ഒരു ജേർണി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു സ്റ്റോക്ക് അതിൻ്റെ എവർ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ക്രൂഷ്യലാണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിട്ട് പോലും ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെച്ചു. രണ്ടാമത്തെ കാര്യം, നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. ഒരു 105.50 നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. 115.60 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അടുത്തത് ഈ സ്റ്റോക്ക് ഇതിൻ്റെ എവർ ഹൈയുടെ നേരെ മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്താൽ ഇതും ബ്രേക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 122.90 അല്ലെങ്കിൽ 122 കൂട്ടാം. 122 എന്ന് പറയുന്ന ആ ലെവല് തന്നെയാണ് ഹൈ. പക്ഷേ അത് ഈ ക്യാൻഡിൽ കണ്ടിട്ട് നമുക്ക് 1 ഇയർ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാൻഡിലെ ഒരു സ്ട്രെങ്ത് മനസ്സിലാവും. അപ്പോൾ ഈ ക്യാൻഡിൽ കണ്ടിട്ട്, കണ്ടില്ലേ, ഇന്നത്തെ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ളൊരു ക്യാൻഡിലാണ്. പിന്നെ ഈ ഒരു ജേർണി ഇത് കാഴ്ച വെച്ചിട്ട് കുറേ ദിവസമായി. പിന്നെ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആയിട്ടും ഈ സ്റ്റോക്ക് ഡൗൺ അല്ല, മറിച്ച് ഇത് ഇതിൻ്റെ 52-week ഹൈ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ ഒരു അനുമാനമാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.